നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ് പ്രതിരോധിക്കാൻ എസ്മ നഴ്സുമാരുടെ സമരം ഒത്തുതീർക്കുന്നതിൽ അനിശ്ചിതത്വം തുടരവേ പ്രതിരോധം നേരിടാൻ എസ്മ ബാധകമാക്കണമെന്ന് ഹൈക്കോടതി സമരം പ്രഥമ ദൃഷ്ടിയ നിയമവിരുദ്ധം വില നൽകേണ്ടത് മനുഷ്യരുടെ ജീവന് ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം ഉത്തരവ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ നൽകിയ ഹർജി പരിഗണിച്ച് നിലവിലെ സാഹചര്യത്തിൽ ആശുപത്രികളുടെ പ്രവർത്തനം സുഗമമായി നടക്കേണ്ടതുണ്ട് ഉത്തരവ് നടപ്പാക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കോടതി കേസിൽ തിങ്കളാഴ്ച വീണ്ടും വാദം കേൾക്കും കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ശമ്പള വർധനവ് പരിഗണനയിലെന്ന് കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചത് തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അറിയിച്ച പശ്ചാത്തലത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അസോസിയേഷൻ മൂന്നാറിൽ മുഖ്യനെ വെട്ടി മൂന്നാറിൽ കയ്യേറ്റ മാഫിയക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥരുടെ കൂട്ടസ്ഥലമാറ്റ ഉത്തരവ് മരവിപ്പിച്ച റവന്യൂ മന്ത്രി ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം ഉടനടി റദ്ദു ചെയ്യാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി ഇ ചന്ദ്രശേഖരൻ സർവീസ് സൂപ്രണ്ട് ഉൾപ്പെടെ നടപടിക്ക് ചുക്കാൻ പിടിച്ച നാല് ഉദ്യോഗസ്ഥരെ സ്ഥലമാറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസം കയ്യേറ്റ ഭൂമികളുടെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഹെഡ് ക്ലാർക്ക് ജി ബാലചന്ദ്രപിള്ളയ്ക്ക് പുതിയ നിയമനം കഞ്ചിയാർ വില്ലേജ് ഓഫീസറായി കൊട്ടക്കാമ്പൂർ പാപ്പാത്തിച്ചോല ലൗഡേൽ റിസോർട്ട് എന്നിവ ഉൾപ്പെടെ കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ സഹായിച്ച ഉദ്യോഗസ്ഥരുടെ കൂട്ടസ്ഥലമാറ്റം സി പി എമ്മിന് പുറമെ പ്രാദേശിക സി പി ഐ നേതൃത്വത്തിന്റെയും സമ്മർദ്ദം കണക്കിലെടുത്തെന്ന് സൂചന വീണ്ടും കസ്റ്റഡി ദിലീപിന്റെ കസ്റ്റഡി കാലാവധി നാളെ വൈകിട്ട് വരെ നീട്ടി അങ്കമാലി കോടതി തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ നടനെ കൂടുതൽ ദിവസം വിട്ടുകിട്ടണമെന്ന പോലീസിന്റെ ആവശ്യത്തിന് അനുമതി കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ മൊഴികൾ അടിസ്ഥാനമാക്കി ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് വാദം അതേസമയം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ അങ്കമാലി കോടതി നാളെ വിധി പറയും കോടതി ഉത്തരവ് ജാമ്യാപേക്ഷ പരിഗണിക്കവേ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും നടന്നത് ഗുരുതര കുറ്റകൃത്യമെന്നുള്ള പ്രോസിക്യൂഷൻ വാദം ശരിവച്ച് പോലീസ് അന്വേഷണത്തോട് താരം സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ അതേസമയം അന്വേഷണ സംഘം ശ്രമിക്കുന്നത് നീതിവ്യവസ്ഥയെ ദുരുപയോഗം ചെയ്ത് തെളിവുണ്ടാക്കാനെന്ന് പ്രതിഭാഗം അതിനിടെ നാദൃശയ്ക്കൊപ്പം പോലീസ് ചോദ്യം ചെയ്ത ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഒളിവില്ലെന്ന് സൂചന സുനിയുടെ ഫോൺ കോൾ സംബന്ധിച്ച വിവരങ്ങൾക്കായി മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും എത്തിയില്ല ഏലൂരിലെ വീട്ടിൽ നിന്ന് മുങ്ങിയ അപ്പുണ്ണിയുടെ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ പ്രതി സുനിൽകുമാറിനെ അഭിഭാഷകന്റെ അടുത്തേക്ക് അയച്ചത് ദിലീപ് എന്ന കണ്ടെത്തലിൽ അന്വേഷണ സംഘം കൃത്യത്തിനു ശേഷം സുനി മെമ്മറി കാർഡ് കൈമാറിയത് അഭിഭാഷകന് അതേസമയം നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണിനെ കുറിച്ച് അറിയില്ലെന്ന് ചോദ്യം ചെയ്യലിൽ ദിലീപ് സ്വാശ്രയത്തിൽ വീണ്ടും തിരുത്ത് സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ എം ബി ബി എസ് ഫീസ് പുതുക്കി നിശ്ചയിച്ചു ജനറൽ സീറ്റിന് 50,000 രൂപ കുറച്ച് 5 ലക്ഷമായി നിജപ്പെടുത്തിയപ്പോൾ എൻ ആർ ഐ ക്വാട്ടയിൽ ഫീസ് 20 ലക്ഷമായി തുടരും അതേസമയം ബി ഡി എസ് ജനറൽ സീറ്റിന് ഫീസ് 2.9 ലക്ഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതുക്കിയ ഫീസ് ഇന്ന് തന്നെ ഹൈക്കോടതി അറിയിക്കുമെന്ന് പ്രവേശന മേൽനോട്ട സമിതി പുതിയ പ്രഖ്യാപനം സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിനായി സർക്കാർ ആദ്യമിറക്കിയ ഓർഡിനൻസിന് വിരുദ്ധമായി പ്രവേശന മേൽനോട്ട സമിതി ഫീസ് നിശ്ചയിച്ചതിനെതിരെ മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിൽ സർക്കാർ പുതിയ ഓർഡിനൻസ് ഇറക്കിയ സാഹചര്യത്തിൽ മേൽനോട്ട സമിതി യോഗം ചേർന്ന് പുതിയ ഫീസ് നിശ്ചയിക്കുകയായിരുന്നു ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ് പ്രധാന വാർത്തകളിനി വൈകിട്ട് 5:30 നമസ്കാരം